നമസ്കാരം, ഇത് ഫിൽമി ബീച്ച് മലയാളം. മലയാളത്തിലെ എവർഗ്രീൻ കൂട്ടുകെട്ടുകളിലൊന്നാണ് മോഹൻലാൽ പ്രിയദർശൻ ടീമിന്റേത്. ലാൽ പ്രിയദർശൻ ചിത്രങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയവയാണ്. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന എന്തോ ഒന്ന് അല്ലെങ്കിൽ എന്തൊക്കെയോ എലമെന്റ്സ് ഈ ചിത്രങ്ങളിൽ ഉണ്ട് എന്നത് തന്നെയാണ് ഇതിന് കാരണം. ഇതുവരെ 40 ചിത്രങ്ങളാണ് ലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ മലയാളികളിലേക്ക് എത്തിയത്. ഇതിൽ ഭൂരിഭാഗവും വിജയ ചിത്രങ്ങൾ തന്നെ. ബോയിങ് ബോയിങ്, താളവട്ടം, വെള്ളാനകളുടെ നാട്, ചിത്രം, കാലാപാനി, തേന്മാവിൻ കൊമ്പത്ത് എന്നിവയൊക്കെ മലയാളികൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങളാണ്. മോഹൻലാൽ എന്ന നടനില്ലെങ്കിൽ പ്രിയദർശൻ എന്ന സംവിധായകനും ഇല്ല എന്നാണ് പ്രിയൻ പറയുന്നത്. പക്ഷേ വിജയങ്ങൾ മാത്രമല്ല, തോൽവികളും പ്രിയൻ ലാൽ കോമ്പിനേഷൻ നേരിട്ടിട്ടുണ്ട്. വിജയിക്കുമെന്ന് ഉറപ്പിച്ച ചില ചിത്രങ്ങൾ പ്രിയദർശന്റെ പ്രതീക്ഷ തെറ്റിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ചിത്രങ്ങൾ എന്നല്ലേ? ആദ്യത്തേത് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. 1988 പുറത്തിറങ്ങിയ ചിത്രത്തിൽ മോഹൻലാലും ശ്രീനിവാസനും രഞ്ജിനിയുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയത്. 83 ഹിന്ദി ചിത്രം കഥയുടെ റീമേക്കായിരുന്നു മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ഹാസ്യത്തിനും പ്രണയത്തിനും പ്രാധാന്യം നൽകിയുള്ള ചിത്രമായിരുന്നു മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കിയില്ല. രണ്ടാമത്തേത് മിഥുനമാണ്. മോഹൻലാലും ഊർവശിയും നായികാ നായകന്മാരായി എത്തിയ ചിത്രം വലിയ വിജയമാകുമെന്ന് വിചാരിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ ചിത്രം തകർന്നടിഞ്ഞു. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ഈ രണ്ട് ചിത്രങ്ങളെയും പ്രേക്ഷകർ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു. ഇന്നും വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങളുടെ പട്ടികയിലുണ്ടാകും മിഥുനവും മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. പക്ഷേ എത്ര ചിത്രങ്ങൾ പരാജയപ്പെട്ടെന്ന് പറഞ്ഞാലും അടുത്ത പ്രിയൻ ലാൽ ചിത്രം എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കും. അതുതന്നെയാണ് ലാൽ പ്രിയൻ കോമ്പിനേഷന്റെ വിജയവും. അതിന് ഒരു ഉദാഹരണം പറയാം. 2013 പുറത്തിറങ്ങിയ ചിത്രമാണ് ഗീതാഞ്ജലി. പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി കീർത്തി സുരേഷ് ഡബിൾ റോളിലെത്തിയ ചിത്രം. ക്ലാസിക് ചിത്രം മണിച്ചിത്രത്താഴിന്റെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് ഗീതാഞ്ജലിയുടെയും തിരക്കഥ ഒരുക്കിയത്. മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയായി തന്നെയാണ് മോഹൻലാൽ ഗീതാഞ്ജലിയിലും എത്തിയത്. ബോക്സ് ഓഫീസിൽ ചിത്രം തകർന്നടിഞ്ഞു. പക്ഷേ അതിനുശേഷം ഇരുവരും ഒന്നിക്കുന്നുവെന്ന് കേട്ടപ്പോൾ പ്രേക്ഷകർ കാത്തിരുന്നു. പ്രിയന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ അന്ധനായ ജയരാമനെ അവതരിപ്പിച്ച ചിത്രം. ഒപ്പം പുലിമുരുകന് മുൻപ് സൂപ്പർ ഹിറ്റായാണ് ഒപ്പം തിയേറ്ററുകളിൽ നിന്ന് മടങ്ങിയത്. എത്ര പരാജയങ്ങൾ ഉണ്ടായാലും ലാൽ പ്രിയൻ കൂട്ടുകെട്ടിനും ഇവരുടെ ചിത്രങ്ങൾക്കുമായി കാത്തിരിക്കാൻ മലയാളി പ്രേക്ഷകരുണ്ടാകും. ലാൽ പ്രിയൻ കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവരല്ലേ നിങ്ങളും? ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ്? ഒരു കമന്റ് ഇടുക. കൂടുതൽ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.